ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം എല്ലാവരെയും ഇന്നത്തെ മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് മിഴിയോരത്തിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഫാദർ ഡേവിസ് ചെറുമേലാണ് ഇദ്ദേഹം തൃശൂർ ബേസ്ഡ് ഓർഗനൈസേഷൻ ആക്സ് എന്ന് പറയുന്ന ആക്സിഡന്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസിൻ്റെ ഫൗണ്ടറും ജനറൽ സെക്രട്ടറിയുമാണ് അതുപോലെ തന്നെ ജനനന്മ വച്ചനപ്പള്ളി ലോഞ്ചർ ഓഫ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലോഞ്ചറും കൂടിയാണ് അതുപോലെ തന്നെ ഫാദർ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ജേർണി ഓഫ് നോൺ വയലൻസ് ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് അതുപോലെ സൂയിസൈഡ് നടക്കുന്നത് അപ്പം ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കാം എന്നാണ് അച്ഛനോട് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഐഡിയാസ് അച്ഛനുമായിട്ട് പങ്കുവെക്കാം എന്നാണ് വിളിക്കുന്നത് നമ്പർ 0529611333 അച്ഛൻ നമസ്കാരം മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം അച്ഛാ ഇന്നിപ്പം നമ്മുടെ മിഴിയോരത്തിൽ അച്ഛൻ വന്നിരിക്കുന്ന ഇപ്പൊ ഒരു ജേർണി ഓഫ് നോൺ വയലൻസിനെ കുറിച്ച് പറയാനാണ് അപ്പം അത് അതിന് മുമ്പേ എഴുതി മാ നിഷാദ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അച്ഛൻ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഇതിനെ കുറിച്ച് ഒന്ന് പറയുമോ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് നടക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അതായത് 7000-ൽ പരം പേര് ഇന്ന് ആത്മഹത്യകൾ ചെയ്യുകയാണ് അതിന് പല പല കാരണങ്ങളുണ്ട് പക്ഷേ ഇന്ന് ജനങ്ങൾ അവരുടെ ലൈഫിനെ തന്നെ അതിൻ്റെ അർത്ഥത്തെ നഷ്ടപ്പെടുത്തി കളയുന്നു അതുപോലെ കൊലപാതകങ്ങൾ അതുപോലെ തന്നെ റോഡ് ആക്സിഡൻറ്റ്സ് ഇതെല്ലാം ഏറ്റവും കൂടുതൽ നടക്കുന്നൊരു ദൈവത്തിൻ്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു ഞാൻ ഈ യാത്രയുടെ ഇൻ ബിറ്റ്വീനിലാണ് ഇപ്പോൾ ഇവിടെ ദുബായിൽ ഞാൻ ഷാർജയിൽ ഞാൻ എത്തിയിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തെല്ലാം നേടിയെടുത്ത് നേടിയെത്തു പോകുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ഈ പണിയെടുത്തത് അധ്വാനിച്ചതും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നഷ്ടമായിട്ട് മാറുകയാണ് ഈ ജേർണി ഓഫ് നോൺ വയലൻസ് എങ്ങനെ ഇതിന് ഒരു രൂപം കൊടുത്തു ഞാൻ കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നുകൂടുന്ന നിരന്തരമായിട്ടുള്ള അസ്വസ്ഥതകൾ അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലെയും സ്വാധീനിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണത്തോട് ഞാൻ തുടങ്ങുകയാണ് കോഴിക്കോട് ചെന്നപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു 15 വയസ്സ് എന്താ കാരണം നിങ്ങളൊരിക്കലും ഞാൻ പറയുന്ന കാരണം ചിന്തിച്ചിട്ടാവില്ല അവൻ്റെ അമ്മ ഗർഭിണിയായി അടുത്ത ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു ആ കുഞ്ഞിനതിഷ്ടമല്ല എൻ്റെ വീട്ടിൽ വേറൊരാൾ ഇനി വരാൻ പാടില്ല അപ്പോൾ ഈ ഷെയറിങ് എന്നുള്ള മനുഷ്യജന്മത്തിൻ്റെ അവിഭാജ്യമായ ചിന്ത പോലും നഷ്ടപ്പെടുത്തിയിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യണം ഇതുപോലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു 75,000-ൽ പരം പേരാണ് ഇന്ന് കേരളത്തിൽ ആത്മഹത്യ ചെയ്തല്ലോ 10 വർഷത്തിനുള്ളിൽ വലിയ ആക്ടറായിരുന്ന റോബിൻ വില്യംസ് ഓസ്കാർ അവാർഡ് നേടിയ അദ്ദേഹം അടുത്ത കാലത്ത് സൂയിസൈഡ് ലോകം ഞെട്ടിപ്പോയി ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഒരു ജീവിതത്തിൻ്റെ അന്ത്യം കണ്ടെത്തി എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാം നിങ്ങളിവിടെ ഈ ദുബായിലോ ഷാർജയിലോ വന്ന് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിൻ്റെ അർത്ഥം തേടി വന്നിട്ടുള്ളവരല്ലേ എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം കിട്ടുക പറയുമ്പോഴവരെ മനുഷ്യരോട് നമ്മൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്നേഹത്താൽ പങ്കുവെക്കുന്നുവോ അപ്പോഴാണ് ജീവിതത്തിന് അർത്ഥം കിട്ടുക മറ്റുള്ളവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പക്ഷേ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ നമുക്ക് പറ്റും നമ്മുടെ ലൈഫിൻ്റെ മീനിങ് നമുക്കുണ്ടാകുന്നത് മറ്റുള്ളവരെ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഗാന്ധിജി ബ്രിട്ടീഷുകാരനെ ഇൻഫ്ലുവൻസ് ചെയ്യല്ല ചെയ്തത് അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും തൻ്റെ ജീവിതം കൊണ്ട് അപ്പോൾ എന്നെ കേൾക്കുന്നവരോടൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എത്ര സമ്പന്നരോ കോടീശ്വരോ ദരിദ്രരാണെങ്കിലും ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകണം ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നത് എന്ന പ്രവൃത്തികൾ നെഗറ്റീവായിട്ടുള്ള എനർജി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കടന്നു പോകണം ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്രയാണ് സൂയിസൈഡ് ചെയ്ത വീടുകളിൽ ഞാൻ കയറിച്ചില്ല ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും നേരിട്ട് കാണുക അവർ അടച്ചിട്ടിരിക്കുന്ന മുറി തുറന്ന് അവർ സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്ന മുറിയിൽ ഞാൻ താമസിക്കുക കാരണം എന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിലെ 1000-ക്കണക്കിന് വീടുകൾ പൂട്ടിയിട്ടിരിക്കുക കാരണം അവരുടെ മകൻ ആത്മഹത്യ ചെയ്തു അപ്പൻ ആത്മഹത്യ ചെയ്തു ആ വീട് വിറ്റ് സ്ഥലം വിറ്റ് അവർ പോവുക പിന്നെ ആ വീട് ഒരു എന്താ പറയുക യക്ഷി പ്രേതം ബാധിച്ച ഹോണ്ടഡ് ഹൗസായിട്ട് മാറുകയാണ് ഞാൻ പറയട്ടെ അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ സംഭവം ഉണ്ടായാൽ നമ്മൾ എന്താ കണക്കാക്കേണ്ടത് ഇനി അടുത്ത വർഷങ്ങൾ കഴിയുമ്പോൾ അടുത്തൊരു സൂയിസൈഡ് അവിടെ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഈ മീഡിയയിൽ കൂടെ ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ടത് ജീവിതത്തിൻ്റെ പ്രതീക്ഷയാണ് പകർന്നു കൊടുക്കേണ്ടത് ഈ യാത്ര മുഴുവനും ഞാൻ ഉപവസിക്കുകയാണ് ഇവിടെ മുസ്ലിം സഹോദരങ്ങൾ ഉപവസിക്കുന്ന പോലെ ഞാൻ കാലത്ത് 8 തൊട്ട് രാത്രി 8 വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല വേറെ ഒന്നിനല്ല നിങ്ങളുടെ സങ്കടങ്ങളിൽ ഞാൻ വാക്കുകൊണ്ടല്ല
എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഷെയർ ചെയ്യാണ്. ഞാൻ ഭക്ഷണം കഴിക്കണില്ല എന്ന് ചോദിച്ചു. കാരണം ആ അമ്മയുടെ ദുഃഖം, ആ മകൻ്റെ ദുഃഖം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ത്യാഗം കൊണ്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഈ യാത്രയിലുടനീളം എൻ്റെ കൂടെ 10-40 പേരുണ്ട്. ഇവരൊക്കെ ഈ ജീവിതത്തിൻ്റെ സന്ദേശവുമായിട്ട് കേരളത്തിൽ മുഴുവൻ നടക്കുകയാണ്. അപ്പോൾ ഈ UAE തന്നെ എത്ര ആത്മഹത്യ നടക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൂ. പക്ഷെ ആ ആത്മഹത്യ നടന്ന കുടുംബത്തിൻ്റെ സ്ഥിതി ആരും ചിന്തിക്കണില്ല. ആ കുടുംബത്തിലെ മകൾക്ക് കല്യാണം നടക്കില്ല. ആ കുടുംബത്തിലെ ആ അമ്മ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കമ്മ്യൂണിറ്റിയുടെ മുമ്പിലേക്കോ ഒരു സമൂഹത്തിന് മുമ്പിലേക്കോ ആ സ്ത്രീ വരില്ല. കാരണം എൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഹത്യ ഞാൻ പറയും ആത്മഹത്യയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുമ്പോൾ മനുഷ്യ കുലത്തോടാണ് നമ്മൾ ഒരു ജീവിതത്തിൻ്റെ തകർത്ത് കളയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ കൊലപാതകങ്ങൾ നമ്മുടെ സമയം ഞാൻ പറയട്ടെ, നമ്മളൊരാളെ ഹനിക്കുമ്പോൾ വാക്കുകൊണ്ട് എനിക്ക് ഹർട്ട് ചെയ്യാം, മറ്റുള്ളവർ ദ്രോഹിക്കുമ്പോൾ. ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഓർക്കുക, ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത് ഏത് പ്രവർത്തിക്കും അതിൻ്റെ തക്ക റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണോ ഞാൻ പ്രവർത്തിക്കുന്നത് അത് തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾ സൂയിസൈഡ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്ക് ചോര ചിന്താൻ പാടില്ല. നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നടന്നൊക്കെ പറഞ്ഞ് കേരളത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് എന്തുകൊണ്ട് നമ്മുടെ ആ കേരളത്തിലെ ആ ഒരു സാഹോദര്യം ഉണ്ടാകുന്നില്ല? അപ്പോൾ ഞാൻ ഈ യാത്രയിൽ അച്ഛൻ യാത്ര ചെയ്താൽ നന്നാവും, ഞാൻ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യണം, എനിക്ക് ചെയ്യാവുന്നത് സമൂഹത്തിൽ ആരാലും ഉപേക്ഷിക്കപ്പെട്ട വെട്ടുവഴിയിലേക്ക് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങളുണ്ടെന്ന്. ഞാൻ അഗതി മന്ദിരങ്ങളൊക്കെ സന്ദർശിക്കുക, ആയിരക്കണക്കിന് പേരാണ് ഈ മാതാപിതാക്കൾക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് തെരുവിലെറിയപ്പെടുന്നത്. ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സ്ത്രീ, ഒരു പെണ്ണ്, ഒരു പെൺകുട്ടി വന്നു, അച്ഛോ എൻ്റെ ചേട്ടൻ നാളെ വരും, അച്ഛാ എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. മാനസികമായിട്ട് തകർന്നു പോയൊരു സ്ത്രീ. അപ്പോൾ അവിടെയുള്ള നോക്കുന്ന ആൾക്കാർ, അച്ഛോ ഇത്തിരി മാനസിക ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ എത്ര സുരക്ഷിതരായി ജീവിതത്തിൽ ഇവിടെ വരെ എത്തി. അപ്പോൾ അങ്ങനെ വലിച്ചെറിയപ്പെടുന്ന വ്യക്തികളെ എടുത്ത് സംരക്ഷിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ സ്വന്തം മക്കളെന്ന് ഞാൻ പറയും. യുവതി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തിലെ ആത്മഹത്യയുടെ ഒരു കണക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ടപ്പോൾ അതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിൽ 15-29 വയസ്സിന് ഇടയിലുള്ള മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്, യൂത്ത് എന്ന് പറയുന്ന ഒരു. അപ്പോൾ യുവാക്കളെ യുവതികളെ എനിക്ക് ഇതിനോട് പറയാനുള്ളത്, നിങ്ങളുടെ യൗവനം എന്തുകൊണ്ട് ഇത്രമാത്രം അർത്ഥരഹിതമാകുന്നു? എന്തിന് ജീവിക്കണം എന്ന് ഉള്ള ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു. അപ്പോൾ സ്നേഹിക്കാനാണ് ഈ ജീവിതം. അത് എനിക്ക് തോന്നുന്ന ഒരു പെണ്ണിനെയോ ആണിനെയോ സ്നേഹിക്കാനല്ല, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ, ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ, ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും സ്നേഹിക്കുക. പ്രപഞ്ചം മുഴുവൻ നമുക്ക് ഈശ്വരൻ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരാളെ സ്നേഹിക്കുക, മറ്റാളെ വെറുക്കുക, അതിൽ സ്നേഹമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ജീവിതം അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാസർഗോഡ് ഞാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു. ആ വീടുകളിലേക്കാണ് ഞാൻ പോണത്. എന്നിട്ട് അവരെ വീട്ടിൽ പോയിട്ട് ആ മരിച്ചു പോയ ആളുടെ ഒരു പടം വരയ്ക്കും, ആ വീട്ടിൽ ഒരു റംബൂട്ടാൻ ഒരു മരം നടും, ആ മാതാപിതാക്കളോട് പറയും വിഷമിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും. ഞാൻ ചോദിച്ചു എൻ്റെ മകൻ മരിക്കാൻ കാരണം, ഒരു പെൺകുട്ടി അവൻ സ്നേഹിച്ചു, കുറേ നാൾ ആ പെൺകുട്ടിയുടെ കൂടെ നടന്നു, അവൾ വേറെ ആളെ കല്യാണം കഴിച്ചു, അതിന് ഇവൻ മരിച്ചു. നിങ്ങൾ പറയും എന്നോട്, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യുവതി യുവാക്കളെ, ഒരു ഒരു പെൺകുട്ടിയെ നീ സ്നേഹിച്ചു, അവൾ വേറെ കല്യാണം കഴിച്ചതിന് നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്തിനെ നീ നഷ്ടപ്പെടുത്തുന്നു? അപ്പം അതുകൊണ്ട് ജീവിതകാലം മുഴുവനും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പ്രിയമുള്ളവരെ, ഒന്നിനും പരിഹാരമല്ല. നമ്മൾ വിചാരിക്കും ഞാൻ മരിച്ചു പോയാൽ ഈ കുടുംബം രക്ഷപ്പെടുന്നു, ഒരിക്കലും ആ കുടുംബം രക്ഷപ്പെടില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, കുടുംബം രക്ഷപ്പെടും, ഒരിക്കലും രക്ഷപ്പെടില്ല. കാരണം അന്ന് മുതൽ നിങ്ങളുടെ കുടുംബത്തെ സമൂഹം ഒറ്റപ്പെടുത്തും, നിങ്ങളുടെ ബന്ധുക്കൾ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് ആത്മഹത്യ, ഈ UAE-യിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മഹത്യയ്ക്ക് വരുന്ന കാരണങ്ങൾ കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കടം വാങ്ങിച്ച് കടബാധ്യതയിൽ കയറി വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഞാൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കടബാധ്യതകൾക്ക് അടിമപ്പെട്ട, അതുപോലെ മദ്യപാനം, മയക്കുമരുന്നുകൾ, സഹോദരങ്ങളെ, ഒരു നിമിഷ നേരത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു സന്തോഷം കിട്ടിയെന്ന് വരും, പക്ഷെ അത് നിങ്ങളുടെ എന്നത്തേക്കുമുള്ള സന്തോഷത്തെ നശിപ്പിച്ച് കളയും. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെ ഓർത്ത് വിലപിക്കുമ്പോൾ, നിങ്ങൾ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒന്ന് നിന്ന് പറയണം, ഷോ ഇവൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, എന്തിനു ഇവരിങ്ങനെ ചെയ്ത്, ആ ചിന്ത അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഇങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിലാക്കണം.
ആദി കവിയായ വാൽമീകിയുടെ വാക്കാണ്. അതെ, മാ നിഷാദ അരിത് കാട്ടാള, അതായത് രണ്ട് പ്രാവുകൾ ഇണപ്രാവുകളെ അമ്പയ്യ നിൽക്കുന്ന വേടനോട് പറയുന്നതാണ്, അരിത് നീ ആ സ്നേഹത്തെ കൊല്ലരുത്. ഇത് തന്നെയാണ് ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കാണിച്ച സ്നേഹത്തെ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കൊല്ലരുത് കേട്ടോ. ഞാൻ ചോദിക്കട്ടെ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു വാഴ നട്ടു എന്ന് കരുതുക, ആ വാഴ വലുതായി അത് കൊല വന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ആ വാഴ വെട്ടിയാൽ നിങ്ങളുടെ മനസ്സിൽ എന്തോരം വിഷമമുണ്ടാവും. അത് വാഴ വെട്ടി കഥയാണ് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വാഴ നട്ടതുപോലെ നട്ട് വളർത്തുന്നതല്ല, ചെറുപ്പം മുതലേ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ളത് അവരുടെ നെഞ്ചുരുകയാണ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ വാഴ നട്ടാൽ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താലോ ആ അമ്മ എത്ര ഉറക്കം കളഞ്ഞു, എത്ര ആരോഗ്യം കളഞ്ഞു, നിങ്ങളുടെ അച്ഛൻ എത്ര സ്നേഹിച്ച് ഉമ്മ തന്ന് നിങ്ങളെ വളർത്തിയിട്ട് എങ്ങനെ നിങ്ങൾക്ക് തോന്നണു ഈ മാതാപിതാക്കളുടെ സ്നേഹത്തെ കൊന്നു കളയാൻ പാടില്ല. യുവതി യുവാക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. വിവേകമില്ലാതെ വികാരങ്ങൾക്ക് അടിമപ്പെടരുത്, വികാരങ്ങളുണ്ട് വിവേകമുണ്ട്, പക്ഷേ വികാരം വിവേകത്തെ നഷ്ടപ്പെടുത്തി കളയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഇനി വേണ്ട എന്ന് നമുക്ക് തോന്നുന്നത്. ഈ ഇതിൻ്റെ ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാ നിഷാദ 1000 മീറ്റർ ക്യാൻവാസിൽ കേരളത്തിൽ മുഴുവൻ ജനങ്ങളും നോ വയലൻസ്, നോ മർഡർ, നോ ആൾക്കഹോൾ, നോ ഡ്രഗ്സ് എന്ന സീൽ ചെയ്ത് സൈൻ ചെയ്യുകയാണ്. അതൊന്ന് റോൾ ചെയ്ത് ഡൽഹിയിൽ നാഷണൽ മ്യൂസിയത്തിൽ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മദ്യപാനവും മയക്കുമരുന്നും വയലൻസും ഇല്ലാണ്ടാകണം, അതിനുവേണ്ടി ജനങ്ങളുടെ മനസ്സിനെ ഒരുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. രണ്ട്, ആത്മഹത്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹത്യയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യുമ്പോൾ ദൈവത്തിനോ മനുഷ്യനോ ലോകത്തിനോ ഒരു ഉപകാരമല്ല, നിങ്ങൾ നാശമാണ് വിതയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഡോക്ടേഴ്സ് പറയുന്നത് 8 പേര് ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചാൽ അതിൽ ഒരാളെ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ 7 പേര് ഇപ്പോൾ കേരളത്തിൽ കാത്തുക്കുണ്ട് പരീക്ഷ തോറ്റിട്ട് ഇനി അടുത്ത റീ എക്സാം എഴുതിയിട്ട് ജയിക്കാനായിട്ട്. അപ്പോൾ അവരുടെയോട് ഞാൻ പറയുന്നത്, ദയവു ചെയ്ത് ഇനി ഈ പരീക്ഷണത്തിന് നിങ്ങൾ പോകരുത്. നിങ്ങൾ ചെയ്യുന്നത് അറു കൊലയാണ് നിങ്ങൾ ചെയ്യുന്നത്, ചെയ്യരുത് പ്രിയമുള്ളവർ. നമ്മൾ മരിക്കും, അത് ദൈവം നിശ്ചയിക്കുമ്പോൾ നമ്മൾ മരിക്കും. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് നിരന്തരമായ ദ്രോഹവും സങ്കടവും കൊടുത്തുകൊണ്ട് നമ്മുടെ ജന്മം അവസാനിപ്പിക്കാൻ പാടുണ്ടോ? പാടില്ല. വഴിയുണ്ടാകും. പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കൂ, നിങ്ങളുടെ സുഹൃത്തുക്കളെ വിളിക്കൂ. വലിയ വലിയ കോടാനുകോടി രൂപ കടം വെച്ചിട്ട് സുഹൃത്തുക്കൾ ഇപ്പോൾ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എൻ്റെ ഫോൺ നമ്പർ വിളിച്ചിട്ട് പറയും, അപ്പോൾ ഫാദറല്ലേ, അപ്പോൾ ഈ മാ നിഷാദ മനസ്സിലായി, ആ ഞാനിപ്പോൾ ആത്മഹത്യയാണ് നിൽക്കണേ, ആ ഇപ്പം എന്തിനാ ആത്മഹത്യനെ, എനിക്കൊരു 55 ലക്ഷം കടണ്ട്, അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ, മരിക്കണോ അതോ അച്ഛൻ കാശ് തരൂ എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ചോദിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരും കടബാധ്യതകളുടെ മലയുടെ മുകളിലെത്തുമ്പോൾ നിങ്ങളെ ഒരു 1000 രൂപ തൊട്ട് പിന്നെ 10,000, 1 ലക്ഷമൊക്കെ കടം വാങ്ങിക്കുമ്പോൾ ആലോചിക്കുക, ഇതെവിടേക്കാണ് ഞാൻ പോണേ, ആത്മഹത്യയിലേക്കാണോ പോണേ. അപ്പോൾ അത് അറ്റത്തെത്തുമ്പോൾ എല്ലാവരോടും പണം ചോദിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാവുന്നതല്ലത്. പണത്തിൻ്റെ കടബാധ്യതകൾ ഒരു ഭാഗമുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് കേട്ടോ. ഈ മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടിട്ട് ധാരാളം പേര് ഈ ട്രാക്കിലൊക്കെ വണ്ടി ഇടിച്ച് കിടക്കണമെന്ന് പറയില്ലേ, ആത്മഹത്യയാണ്. അവർ വണ്ടി ട്രെയിൻ വരുന്നുണ്ട് നേരെ മുമ്പിൽ ഇങ്ങനെ നടക്കുക, അവർക്കറിയാം അവരെ ഒരു സുബോധത്തിലല്ല. അതുപോലെ തന്നെ പല റോഡ് ആക്സിഡൻസ്, അത് പലരും അറിയണില്ല, ഈ റോഡ് ആക്സിഡൻസ് പല ആൾക്കാരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയിൽ കയറി വണ്ടി അങ്ങോട്ട് എടുക്കണം, അവർക്കറിയാം ആത്മഹത്യ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടി ഇടിച്ച് മരിച്ചു എന്ന് ആയിക്കോട്ടെ. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ കുറേ ഈ മേഖലകളിലൊക്കെ ഞാൻ കടന്നു നിന്ന് ജനങ്ങളോട് പറയണം, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മുൻകരുതലെടുത്തുകൂടാ, ഉള്ളതുകൊണ്ട് സംതൃപ്തിയിൽ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ യുഎയിൽ വന്നിട്ടുള്ള ആൾക്ക് നിങ്ങൾ എന്തിനാ വലിയ വലിയ ആൾക്കാരെ നോക്കണേ, നമുക്ക് ഉള്ളതുകൊണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക, കൂടുതൽ കിട്ടിയോണ്ട് നമ്മുടെ ജീവിതം സംതൃപ്തിയാവില്ല. ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബാങ്ക് അക്കൗണ്ടിൽ എനിക്കൊരു പ്രോപ്പർട്ടി, ഐ എം സോ ഹാപ്പി. നമ്മൾ ജീവിതത്തിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നതിനൊരു ബോധ്യം ഉണ്ടാക്കുക. ഏത് മതവിശ്വാസത്തോടും ഞാൻ പറയുന്നത് അതാണ് കേട്ടോ, എല്ലാവരെയും തുല്യരായിട്ട് കണക്കാക്കുക, ആരെയും ഹെർട്ട് ചെയ്യരുത് നമ്മുടെ ജീവിതം. നമ്മൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവം ആർക്കും ചെയ്യാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളുടെ ഈ ഭൂമിയിലെ, പ്രത്യേകിച്ച് ഈ മരുഭൂമിയിലെ നിങ്ങളുടെ ജീവിതം ദുസ്സഹവും പ്രയാസങ്ങളും നിറഞ്ഞാണെന്നൊക്കെ ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, എനിക്കറിയാം.
പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ദുരിതങ്ങൾ വേദനകൾ ഒന്നും നിങ്ങൾക്ക് നഷ്ടമാവില്ല. പക്ഷെ നിങ്ങൾ ആരെയും ഹർട്ട് ചെയ്യരുത്. ജീവിതം മറ്റുള്ളവർക്കൊരു ദുരിതമായിട്ട് തീരാനായിട്ട് ഇടവരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ യാത്ര ഞാനിപ്പോൾ തൃശ്ശൂർ വരെ എത്തിയിട്ടുണ്ട്. നാളെ മുതൽ ഇരിഞ്ഞാലക്കുട്ട് തുടങ്ങി ഇനി തിരുവനന്തപുരത്ത് കേരളപ്പിറവി നവംബർ 1 കേരളപ്പിറവിയിലെന്ന് ഈ ഒരു യാത്രയുടെ സമാപനം ഉണ്ടാകുകയാണ്. അവിടെ വെച്ച് കേരളത്തിനോട് പറയുന്നത് മാനിഷാദ എന്ന് പറയുന്നൊരു ദിനം ആചരിക്കുക, എല്ലാ വർഷവും എല്ലാവരും പ്രതിജ്ഞ എടുക്കുക. എന്തെന്ന്? നോ വയലൻസ്, നോ മർഡർ, നോ ആൾക്കഹോൾ, നോ ഡ്രഗ്സ്. അങ്ങനെ ഇത് ഞാനൊരു ചെറിയ മനുഷ്യൻ, എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്യണമെന്നുള്ളൂ. എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കുറിച്ചിടുക. ഇല്ല, നോ വയലൻസ്, നോ മർഡർ, അത് നിങ്ങൾ ഓരോരുത്തരും കുറിച്ചിട്ടാൽ ഈ കേരളത്തെ എങ്ങനെ ആക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാം, മാറ്റിയെടുക്കാൻ പറ്റും. അത് ഞാൻ മാത്രം പോലെ, ഞാനിത് പറയുന്നത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും, നിങ്ങൾ പറ നിങ്ങളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്താൽ, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഇത് കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ നൊമ്പരുണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പം ഞാൻ ഇതായത് പറയുമ്പോൾ തന്നെ എത്ര പേരുടെ കണ്ണിൽ ഇപ്പം കണ്ണീര് വീണുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ നേരിട്ട് ഇവരുടെ വീടുകളിൽ അനുഭവിച്ചിട്ട് വരുന്ന ഒരാളാണ്. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ദുരിതമാക്കരുത്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഇതൊരു കൊച്ചു കാരണത്തിൻ്റെ പേരിലൊക്കെ, പിന്നെ മദ്യപാനം വലിയൊരു കാരണമാണ് കേട്ടോ മദ്യ ഈ ആത്മഹത്യ. തീർച്ചയായിട്ടും, അതായത് എനിക്കറിയാം ഒരു കുടുംബത്തിലെ കഥ ഞാൻ ഇങ്ങോട്ട് പറയാം. എന്ന് കുടിച്ചു വരുന്ന അപ്പൻ, അപ്പൻ്റെ സഖി കെട്ടിട്ട് ഒരു സംഭവം ഉണ്ടായി. ഞാൻ അവരെ വീട്ടിൽ, ഞാനൊരു ആ മരിച്ചിട്ടുള്ള അപ്പൻ്റെ കുർബാന ചൊല്ലിക്കാൻ വന്നപ്പോൾ ആ മകൻ പറയുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിവിടെ ആരും വരാത്തത് ഭക്ഷണം കഴിക്കാൻ? ആരും വരില്ല അച്ഛോ, ഞങ്ങളുടെ വീട്ടിലേക്ക് ആരും വരില്ല. ഞാൻ ചോദിച്ചു, എന്താ കാരണം? ഞാൻ അപ്പനെ തല്ലി കൊന്നു എന്നാണ് പറയണേ. ഐ, നീ തല്ലി കൊന്നോ? അച്ഛോ, എല്ലാ ദിവസവും എൻ്റെ അപ്പൻ മദ്യപിച്ച് വന്ന് കുടുംബത്തിൽ തല്ലു മഴക്കാണ്. ഒരു ദിവസം രാത്രി വന്നിട്ട് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അപ്പനും അമ്മയും കൂടെ അടിപിടിയാണ് അവിടെ. അമ്മയുടെ അപ്പൻ്റെ ദേഹത്ത് ഒരു തരി തുണിയില്ല. ഞാൻ എന്ത് ഇണച്ചു? ഞാനൊരു 18 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഞാൻ അടുക്കളയിൽ പോയി കിട്ടിയത് എറിച്ചി വെട്ടണം മുട്ടിയണം. ഞാൻ കൊടുന്ന് അപ്പനെ അടിച്ചു. ശരിയാ, ഞാൻ അടിച്ചു, കൊല്ലാൻ വേണ്ടിയിട്ടൊന്നല്ല. ഞങ്ങളെല്ലാവരും ഓടിപ്പോയി, ഓടിപ്പോയി പറമ്പിൽ തെങ്ങുംകുഴിയിൽ ഒളിച്ചിരുന്നു, ഞാനും എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും. അപ്പോൾ ഈ സങ്കടമൊന്നും സമൂഹം അറിയണില്ല. എട്ടെ, ഞാൻ എൻ്റെ അപ്പനെ തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ അപ്പൻ ചോര വാർന്ന് അപ്പം മരിച്ചു കിടക്കുക. പ്രിയമുള്ളവർ, ഞാനിത് എന്തെങ്കിലും ഒരു കുടുംബത്തിൻ്റെ കഥ പറഞ്ഞെന്നറിയൂ. അന്നു മുതലേ ആ കുടുംബത്തിലേക്ക് ആരും വരില്ല. എല്ലാവരും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തി. കേൾക്കൂ നിങ്ങൾ, ഇങ്ങനെ ആരെയും ഒറ്റപ്പെടുത്തരുത്. പ്രിയമുള്ളവരെ, തെറ്റുകൾ കുറ്റങ്ങൾ ആർക്കും ഉണ്ടാകാം, സാഹചര്യങ്ങളുണ്ട്, അതിനൊക്കെ അത് മനസ്സിലാക്കുക. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്, അതല്ലേ മനുഷ്യൻ? മനുഷ്യനെന്ന് പറയുന്നത് മനുഷ്യനെ മനസ്സിലാക്കുന്നവൻ്റെ പേരാണ് മനുഷ്യൻ. എന്നിട്ട് എന്തുണ്ടായെന്നറിയോ, ആ കുടുംബത്തിലേക്ക് ആര് കടന്നു ചെല്ലാണ്ടായി. ഒറ്റാളൊരു പരിപാടിക്ക് ചെല്ലില്ല, പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, എല്ലാവരും ആ വീട്ടിലേക്ക് കടന്നു തന്നു. എന്താ കാരണം എന്നറിയോ? എന്തിനാ വന്നതെന്നറിയോ? ആ സ്ത്രീ കെട്ടിത്തൂങ്ങി. അത് കാണാൻ, അത് കാണാനാണ് നാട്ടുകാരെല്ലാവരും പറഞ്ഞത്. അതുവരെ ആ വീട്ടിലേക്ക് ആരും കടന്നു നിന്നില്ല. ഇത് മാറണ്ടേ പ്രിയമുള്ളവരെ? അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യർ തെറ്റ് ചെയ്തത് അതവന് കാരണങ്ങളുണ്ട്. അതിനെ വീണ്ടും അത് കൂട്ടാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പം ഞാനിതൊക്കെ സമൂഹത്തോടും ഈ മീഡിയയിലൂടെ നിങ്ങളോട് പറയാൻ അവസരം കിട്ടിയത് എനിക്കേറെ സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് എനിക്ക് ചെയ്യാവുന്ന ഒരു കർമ്മം ഞാൻ ചെയ്യാണ്. നമുക്കൊക്കെ ഒരു കർമ്മങ്ങളുണ്ട് കേട്ടോ. കർമ്മങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവുകയുള്ളൂ. ബാക്കിയൊന്നും നമ്മുടെ കൂടെ വരില്ല. നല്ലത് ചെയ്യൂ. നമ്മൾ നല്ലൊരു മനസ്സ് സമ്പാദിക്കുക. ആ മനസ്സിലെ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തണം. എല്ലാവരെയും ഉൾപ്പെടുത്തുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അത് സ്ത്രീയാണോ പുരുഷനാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, അത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ എന്നല്ല, മനുഷ്യനാവണം നമ്മൾ. ഇന്ന് മനുഷ്യരെ കാണാനില്ല. ഏതൊരു തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ഒരു സ്ട്രീറ്റിൽ ഇയാൾ ഈ വിളക്കും പിടിച്ച് നടക്കുക, എല്ലാവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആൾക്കാരെ ചെയ്ത് എന്തിട്ട് നോക്കണേന്ന് ചോദിച്ചു. അല്ല, ഈ മനുഷ്യരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളത് മനുഷ്യരല്ലേ പറഞ്ഞു. അല്ല, മനുഷ്യരൊന്നും തോന്നിയിട്ടില്ല, മനുഷ്യനെ കാണാനില്ല. കാരണം മനുഷ്യനെന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം. സ്വർണത്തിനും ഡയമണ്ടിനും അല്ല പ്രിയമുള്ളവരെ വിലയുള്ളത്. അതൊക്കെ കല്ലും കുറച്ച് ലോഹമൊക്കെയാണ്. വിലയുള്ളത് എന്തിനാണെന്നറിയോ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാണ് ജീവിതത്തിന് വിലയുള്ളത്. നിങ്ങളുടെ ശരീരത്തിനല്ല വില, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കാണ് വില. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ഗാന്ധിജിയുടെ ഹെയർ സ്റ്റൈല് കണ്ടണ്ട. ഏത് ഗാന്ധിജിയുടെ ഹെയർ സ്റ്റൈല്? ഒരു മുടി പോലും ഇല്ല. ഗാന്ധിജി ഹെയർ വേണ്ട, സ്റ്റൈലും വേണ്ട. പിന്നെ ഗാന്ധിജിയുടെ ഡ്രസ് കോഡ്, ഇപ്പം ഞാനൊരു ഡ്രസ് കോഡ് ഇട്ടിട്ടല്ല ഇരിക്കണേ. പക്ഷെ ഗാന്ധിജിയുടെ ഡ്രസ് കോഡ് എന്താ കോഡ്? ഏത്? ആകെ ഒരു ചെറിയൊരു തുണി വേണ്ടോ? അയാൾക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളൊരു ക്വാളിറ്റി വേണ്ട. പിന്നെ ഗാന്ധിജിയുടെ സ്കിൻ ടോൺ എന്താ? ഗാന്ധിജിയുടെ സ്കിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ മനുഷ്യൻ്റെ സ്കിൻ ടോണോ ഡ്രസ് കോഡോ ഹെയർ സ്റ്റൈലോ ഒന്നും വേണ്ട അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ലൈഫ്, ഈ ഭാരതത്തിലെല്ലാ മനുഷ്യരോടും
ജീവിതത്തിൻ്റെ നന്മ നിറഞ്ഞൊരു മനോഭാവം അതാണ് വേണ്ടത്. നിങ്ങളെ എല്ലാ മഹാന്മാരെ എടുത്തു നോക്കിയാലേ നമുക്ക് അതിശയം തോന്നും. ഞാൻ ഇങ്ങനെ വിലയിരുത്തി വിളി എ പി ജെ അബ്ദുൾ കലാം ഇങ്ങനെ ഒരു നെൽസൺ മണ്ടേല നിങ്ങൾക്ക് എടുത്തു നോക്കിയത് എന്തേ ഈ ചെറുപ്പക്കാരുടെ ചോദിക്കാത്തത് നിങ്ങൾ എന്തേ ഇവരൊന്നും കാണാത്ത എല്ലാവർക്കും വലിയ വലിയ സിനിമാ നടന്മാരും സിനിമാ അവരൊക്കെ ജീവിതത്തിൽ അവസാനം ഏതെല്ലാം അവസ്ഥയിലും എത്ര എന്നുള്ളത് നമ്മൾ ആരും കാണുന്നില്ല. പക്ഷെ ഇവരുടെ അവസാനം നോക്ക്, ഗാന്ധിജി വെടിയേറ്റിട്ടാണ് മരിച്ചത്. പക്ഷെ ഗാന്ധിജി മരിച്ചിട്ടില്ല കേട്ടാ. ഗാന്ധിജി ഇന്നും ചില ആൾക്കാർ പറയും ശരി അച്ഛോ ഗാന്ധിജി അച്ഛൻ പറഞ്ഞത് ശരിയാ, ഗാന്ധിജി മരിച്ചിട്ടില്ല. എനിക്ക് ഗാന്ധിജിയോട് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ കൊണ്ടു നടക്കണേ. അപ്പം ഞാൻ എന്താ അങ്ങനെ അങ്ങനെ അച്ഛനോടെ പോക്കറ്റിൽ നിന്ന് ഒരു 1000 നോട്ടെടുത്ത് കാണിച്ചു തന്നു, കേട്ടോ ഇതിൽ ഗാന്ധിജി ഉണ്ട്, എപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുക. അങ്ങനെ ഗാന്ധിജീനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അധികം ഉള്ളത്. അതായത് നോട്ടിലുള്ള ഗാന്ധിജി അല്ല, ഗാന്ധിജി കാണിച്ചൊരു ജീവിതമുണ്ട്, ആ ജീവിതം ഉൾക്കൊള്ളാൻ. എനിക്ക് യുവതി യുവാക്കളോട് പറയാനുള്ളത് നിങ്ങൾ നെൽസൺ മണ്ടേല, ഗാന്ധിജി, എ പി ജെ അബ്ദുൾ കലാം ലോകത്തിലെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിക്കേ. നമുക്കിപ്പോ വലിയ വലിയ കോടീശ്വരന്മാരെ അവൻ ആഗ്രഹം, അവരുടെ അടുത്ത് പോയിട്ട് ഒരു അരമണിക്കൂർ സംസാരിച്ചിട്ടുണ്ടെങ്കിണ്ടല്ല അവർ പറയും എൻ്റെ എൻ്റെ പൊന്നു മോനെ നീ ഈ വക കാര്യങ്ങളൊന്നും ആലി, നമുക്ക് സമാധാനം ഇല്ലാണ്ടിരിക്കണേ. ഈ പണോ ജീവിത നേട്ടങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സമാധാനം കുറയേ ചെയ്യുക. എന്ത് സാധനം കൂടുതലുണ്ടായ പ്രശ്നമാട്ടാ. ഇപ്പോൾ ഒരു ചേച്ചി നടന്നു പോകണമ്പോൾ ചേച്ചിയോട് എങ്ങനെയുണ്ട് ചേച്ചി, ഭയങ്കര പ്രയാസ അച്ഛ എന്താ ഞാൻ 108 കിലോ തൂക്കണു, ഇത് വണ്ണം കൂടിയ കാരണം നടക്കാൻ തന്നെ പ്രയാസ. അതെ വണ്ണം കൂടിയാൽ നടക്കാൻ പ്രയാസ, ഇതുപോലെ സമ്പത്ത് കൂടിയാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാ. എന്ത് സാധനവും പാകത്തിനുണ്ടാവുക, അമൃത് പോലും അധികമായാൽ അത് വിഷണം എന്ന് പറയാ. ഇപ്പൊ ഉപ്പ് കണ്ടമാനുണ്ട് എഴുതിയിട്ട് കഞ്ഞിയിൽ നല്ലോണം ഉപ്പിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ പറ്റില്ല. അതുപോലെ ജീവിതത്തിന് എപ്പോഴും നമ്മളൊരു ഇത്ര മതി എന്ന് പറയാം എല്ലാ കാര്യങ്ങളോടും, എനിക്കിത് മതി എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ ഉണ്ടാകും. നമുക്ക് കൂടുതൽ എന്തുണ്ടോ അത് അപരൻ്റെയാണ്, എൻ്റെ അല്ലത്. എനിക്ക് കൂടുതൽ എന്തുണ്ടെന്ന് എനിക്ക് ഓ ഇത് മതിയല്ലോ എന്ന് പറഞ്ഞാൽ അത് അപ്പുറത്ത് അവന് കൊടുക്കാനുള്ളതാണെന്നുള്ള ബോധ്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഞാൻ ഇത്രയും പറഞ്ഞത് എന്തറിയോ, ജീവിതത്തിനൊരു മീനിങ് ഇല്ല പലർക്കും. എല്ലാം നേടിയെടുത്തിട്ടും ഗൾഫിലുള്ള ഒരു സുഹൃത്തിൻ്റെ കഥ ഞാൻ ഓർത്തു, കുവൈറ്റിലായിരുന്നവൻ. അവനൊരു ദിവസം നാട്ടിൽ വന്നിട്ട് കാറിൽ കയറി ഒരു വാടകയ്ക്ക് ഒരു വണ്ടി വിളിച്ച് ആ കാറിൻ്റെ സീറ്റിൽ 500 നോട്ട് അടക്കി വെച്ച് ഡ്രൈവറോട് വണ്ടി വിടാൻ പറഞ്ഞ്. കുറേ കഴിഞ്ഞപ്പോൾ ഗ്ലാസ് അതിരി നോട്ടുകൾ അവൻ വാരി വാരി വിതറുക റോട്ടിലേക്ക്. ആൾക്കാരൊക്കെ കൂടി ഇത് എന്ത് ഇത് കാശ് വിതറുകയാണല്ലോ, എല്ലാവരും എടുത്തു. പോലീസ് വിളിച്ചു, പോലീസ് വന്ന് ഇവരെ തടഞ്ഞു. ഇവിടെ ചോദിച്ചു നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അവർ എന്തിനാ കാശെന്ന്, ആരും ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ലേ. അവർ എന്തിനാ കാശെന്ന്, അപ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞു എന്തിനാ കാശ്. 15 കുവൈറ്റിൽ ജോലി ചെയ്ത് എല്ലാ മാസം മാസം ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ട പൈസ അയച്ചു കൊടുത്ത് അവൻ അവിടെ വലിയൊരു വീടൊക്കെ പണിത് എല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ അവൻ്റെ ഭാര്യ വേറെ ആളുടെ കൂടെ പോയി ജീവിക്കുക, ഇവനെ വേണ്ട എന്തിനാ കാശ്. അപ്പം മനുഷ്യൻ ജീവിതത്തിലെ വിലപ്പെട്ട ബന്ധങ്ങളെ, എൻ്റെ കുടുംബം, എൻ്റെ സൗഹൃദം, എൻ്റെ ജീവിതത്തിൻ്റെ ഹോണസ്റ്റി, ഇതെല്ലാം കളഞ്ഞിട്ട് പണം ഉണ്ടാക്കി കുറേ കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരനെ പോലെ ഈ പണം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കാര്യം. സ്നേഹിക്കാൻ മറന്നു പോകരുത്. സ്നേഹിക്കുക എന്ന് വെച്ചാൽ നിൻ്റെ സുഹൃത്തിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് സ്നേഹിക്കല്ലേ. ഭാര്യയുടെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് ഭർത്താവിൻ്റെ സ്നേഹം. ഭർത്താവിൻ്റെ ആവശ്യങ്ങളും വിഷമതകളും മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ സ്നേഹം. പ്രിയമുള്ളവർ മനസ്സിലാക്കുക. ഞാൻ എന്തിനു നിങ്ങളോട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ വിഷമതകൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ് ചെയ്യണത്. സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ വിഷമതകളെ മനസ്സിലാക്കലാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹം തന്നെയാണ് മതം എന്ന് പറയുന്നത്. ഏത് മതവിശ്വാസത്തിൻ്റെയും പൊരുൾ സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ്. അപ്പം അതുകൊണ്ട് ഈ മീഡിയയിലൂടെ ഈ ജേണി ഓഫ് നോൺ വയലൻസിൻ്റെ യാത്രക്കിടയിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ എത്ര സന്തോഷമുണ്ട്. എന്നെ കേൾക്കുന്നതോടൊക്കെ നമ്മൾ പറയാനുള്ളത് ഇന്ന് എന്നെ കേട്ട വ്യക്തികളോട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ആരെയും ഹിംസിക്കരുതെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ചിലപ്പോൾ നിങ്ങൾ ഹിംസ ചെയ്യും. ഒരു 10 നിങ്ങളാരെയും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും ദ്രോഹിക്കാതിരിക്കുക, അത്രയെങ്കിലും ചെയ്യുക. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും നടപ്പിലാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു 10 അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വേറൊരു പ്രോഗ്രാം ഇതിൽ കൂടെ വരുമ്പോൾ അത് കേട്ടിട്ട് പിന്നെ 10 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങളൊരു 10 ശരിയാക്കുക. കാരണം വലിയ വലിയ വാഗ്ദാനങ്ങൾ പറയുന്ന ആൾക്കാരുള്ളോ അത് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. ആദ്യം തന്നെ ലോകം തന്ന അവരൊട്ട് കാര്യം പറഞ്ഞു പറയണ കാര്യം ചെയ്യുക, അത് ചെയ്യില്ല. ഞാനിപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ ആദ്യം ഡേവിസ് ചെർമലച്ചൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാവണം, അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ലേ. അല്ല അത് അതാണ് തെറ്റതാണ്. നമ്മൾ ചെയ്യണ കാര്യങ്ങളല്ല പറയണേ, വെറുതെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
രാജേഷ് പറയൂ. രാജേഷ് അല്ല ഫാദറെ, ഞാനും ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്ക് രക്തദാനം ചെയ്യുന്നവർക്ക് വരെ എത്തി നിൽക്കാനേ പറ്റുന്നുള്ളൂ. രക്തം ദാനം ചെയ്യുന്നവർക്ക് വരെ എത്തും തന്നെ കിഡ്നി ദാനം ചെയ്യാന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലേ, അതായത് നമ്മുടെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളിലെ മുറുകെ പിടിച്ച തന്റെ കിഡ്നി അല്ലോടോ തന്റെ ജീവൻ പോലും കൊടുക്കും തന്നെ. അതല്ലേ ഗാന്ധിജിയുടെ കഥ ഞാൻ പറഞ്ഞത്. നമ്മുടെ പട്ടാളക്കാര് അതിർത്തിയിൽ നിൽക്കുമ്പോ അവന്റെ ഭാര്യയും മക്കളൊന്നും ഇല്ലാത്തവരെയല്ല, വിധവ ഭാര്യ ഇല്ലാത്തവരെയല്ല നിർത്തുന്നത്. അവർക്കറിയാം, പ്രിയ സുഹൃത്തെ, നിങ്ങളെ ജീവിതത്തിന്റെ ആ സ്പിരിറ്റിലേക്ക് വന്നാൽ നിങ്ങളെല്ലാം കൊടുക്കും, കൊടുക്കാൻ നിങ്ങൾ പ്രാപ്തരാ. ഇപ്പൊ താങ്കളുടെ ഉള്ളിൽ ഉണ്ടത്, അതുകൊണ്ട് താങ്കൾ ഈ രക്തത്തിന്റെ അടുത്ത് വരെ എത്തിയിട്ടില്ല. ഇനി അധികം ദൂരല്ലാട്ട കിഡ്നി കൊടുക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ എന്റെ കയ്യിൽ ഒരു അനുഗ്രഹം ഇല്ല സുഹൃത്ത്, എന്റെ വെറും കൈ കാലിയാണ്. പക്ഷെ ദൈവത്തിന്റെ കയ്യിൽ അനുഗ്രഹങ്ങൾ എല്ലാം ഉണ്ട്. കാരണം ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ എന്തോ ചെയ്യണം, നമ്മളൊന്നും ചെയ്യുന്നില്ല. താങ്കളുടെ നല്ല മനസ്സുണ്ടല്ലോ. ഈ മനസ്സ് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് കാണുന്നുണ്ട്, ഞാനല്ല കാണുന്നത്. ആ സൃഷ്ടാവ് താങ്കളെ സഹായിക്കും. താങ്കൾ ഇവിടെ ഇതില് സംസാരിച്ചില്ലേ, അത് താങ്കളുടെ ഉള്ളിലത്തെ ഒരു നന്മയാടോ. അത് താൻ രക്തമല്ല ജീവൻ പോലും കൊടുക്കാൻ തയ്യാറാക്കും തന്നെ. വിളിച്ചാലും സന്തോഷം. എടോ ലോകത്തില് തൃശ്ശൂര് കോട്ടയം കാഞ്ഞിരപ്പള്ളി എന്നൊരു സ്ഥലല്ലടോ ഭൂമി എന്ന് മാത്രമുള്ളോ ഇത്. അത് താങ്കൾ പറഞ്ഞു എനിക്ക് സന്തോഷം. കാരണം വെച്ചാല് ഇവിടെ ഈ ഗൾഫിൽ വന്നിട്ട് തൃശ്ശൂർക്കാര് കോട്ടയംകാര് കാഞ്ഞിരപ്പള്ളിക്കാര് ഇതൊക്കെ പറയണതല്ലതാ, പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണെന്ന് മനസ്സിലാക്ക്. തൃശ്ശൂർക്കാരെന്ന് പറയുന്ന ഒരു കാര്യമില്ല. പിന്നെ ഞങ്ങളെ ഈ സംസാര ശൈലി കേട്ടിട്ട് നിങ്ങൾ തൃശ്ശൂർക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല ഇന്നലെ ലാൽജോ സാറിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ പറ്റുന്നുണ്ടായി. ആരുടെ? ഡയറക്ടർ ലാൽജോസ് ആണോ ഉദ്ദേശിച്ചത്? പറയൂ. അതെ അതെ, സാറ് പറഞ്ഞു ചില സ്ഥലങ്ങള് അതേപോലെ ഒരു വേൾഡ് ടൂർ ഇപ്പൊ പോകാനുണ്ടായി. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ ഇത് വേറെ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടിട്ട് അദ്ദേഹം പറയാണ് വേറെ ഒരു രാജ്യം ആവേണ്ടത് തന്നെ ആയിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ചില ഒരു ഒരു ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് അല്ലേ ഫാദർ? അതെ, ചിലപ്പോ ആയിരിക്കാം. പക്ഷെ എന്റെ ക്വാളിറ്റി കൊണ്ടൊന്നല്ല കേട്ടോ, താങ്കൾ പറഞ്ഞ പോലെ ജിയോഗ്രാഫിക്കൽ ഇതുകൊണ്ടായിരിക്കാം. ഇത് നമ്മുടെ കയ്യിൽ ഒരു ക്വാളിറ്റിയും ഇല്ല സുഹൃത്തെ. നമ്മളൊക്കെ ആ നിമിഷ നേരം കൊണ്ട് ദൈവം തരുന്ന ഒരു ഇൻസ്പിറേഷൻ. അല്ലാതെ ഞാനൊരു പ്രത്യേക വ്യക്തി ഒന്നുമല്ല. നിങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെക്കാളും ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ചെറിയവനാകാം. താങ്കളുടെ മനസ്സിന്റെ വലിപ്പം എനിക്ക് വിധിക്കാൻ പറ്റില്ല. താങ്കളുടെ ജീവിതം ദൈവത്തിന്റെ മുമ്പിൽ എന്നെക്കാളും പ്രീതിയുള്ളതാകാം. അത് പറഞ്ഞതിലൊക്കെ സന്തോഷം. രാജേഷ് വിളിച്ചതിൽ വളരെ നന്ദി. താങ്ക്സ് എ ലോട്ട്. അവിടെ അപ്പൊ നമ്മളിപ്പോ സുഹൃത്ത് രാജേഷ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ എനിക്കൊന്ന് 30th September 2009 ഓർഗൻ ഡൊണേഷൻ, അത് നമ്മുടെ കേരളത്തില് അതിനെ കുറിച്ച് ചോദിച്ചത്. അതായത് കിഡ്നി ഡൊണേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്ക പോലും ചെയ്യാത്തൊരു കാര്യം. കാരണം ഇപ്പൊ രാജേഷ് പറഞ്ഞ പോലെ പലർക്കും ചിന്തിക്കും തന്നെ അതൊരു പേടി തന്നെയാണ്, നമ്മുടെ ബോഡിയിലെ ഒരു ഓർഗൻ മാറ്റി കളയാന്ന് പറയുമ്പോ. അല്ലെങ്കിൽ അതായത് ചെയ്ത് കാണിച്ചു. കറക്റ്റ് കറക്റ്റ്. കിഡ്നി ദാനം ചെയ്യാന്നുള്ളത് അന്ന് കാലത്തൊക്കെ ജനറൽ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഞാനതിപ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊന്നും ആലോചിച്ചിട്ടല്ല. എന്നോട് പലരും ചോദിച്ചു അച്ഛന് ഇങ്ങനെ കിഡ്നി കൊടുക്ക പറഞ്ഞാൽ അച്ഛൻ ശരിയാണോ അച്ഛോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തേ, അല്ല ദൈവം അച്ഛന് രണ്ട് കിഡ്നി തന്നിട്ടുള്ളത് അതിനൊരു പദ്ധതി ഇല്ലേ, അത് എന്താ ചോദിച്ചു. അല്ല സംസാരിക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്, പേര് പറയൂ. ഹലോ, നമസ്കാരം, പേര് പറയൂ, ആരാ സംസാരിക്കുന്നേ. ഓക്കെ, എനിക്കൊന്ന് ഡ്രോപ്പ് ആയി. അപ്പോ എന്നോട് ചോദിച്ചു അച്ഛന് എങ്ങനെയാണ് ഈ രണ്ട് കിഡ്നി കൊടുക്കാനിടയാവുന്നത്, അത് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരല്ലേ, ദൈവം അച്ഛന് തന്നത് അച്ഛന്റെ ആവശ്യത്തിനല്ലേ എന്നുള്ളതാണ് ചോദ്യം. വളരെ റീസണബിൾ ആയ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു മോനെ നീ പറഞ്ഞത് ശരിയാ, എന്റെ ആവശ്യത്തിന് തന്നെയാ തന്നിട്ടുള്ളത്, എന്റെ ആവശ്യം. ആ വാക്ക് നീ ശ്രദ്ധിക്കണം. പക്ഷെ ഗോപിനാഥ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആവശ്യമല്ല, അവന്റെ അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ അവൻ മരിക്കും. ഞാൻ എന്റെ ആവശ്യമാണ് രണ്ട് കിഡ്നി ആവശ്യമുണ്ട്, പക്ഷെ അവന്റെ അത്യാവശ്യമാണ്. അപ്പോ
അവന്റെ അത്യാവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ആവശ്യം വേണ്ടെന്ന് വെച്ചു അതിൽ വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചു ഹലോ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ആരാ സംസാരിക്കുന്നേ അച്ഛനോട് സംസാരിച്ചോളൂ പറയൂ ആ പറയൂ അച്ഛനാണ് ഫാദറാണ് കേൾക്കാനുണ്ട് ടിവിയുടെ വോളിയം കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ട് വേണം സംസാരിക്കാൻ ഓക്കെ എന്നാ ചോദിച്ചോളൂ കേൾക്കാനുണ്ട് ഇവിടെ അതെ അതുകൊണ്ട് ആള് കൊടുത്തേന്ന് കരുതിക്കോ പക്ഷെ ഈ കൊച്ചവസെ ചില്ലപ്പുള്ളി എന്ന് പറയും ആ പറഞ്ഞു കേട്ടില്ല ക്ലിയർ ആവണില്ല ചോദിച്ചോളൂ ഈ ഒരു ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട് ഈ അച്ഛന്മാർക്കൊക്കെ എന്തിനാ കിഡ്നി അച്ഛന്മാരെല്ലാ അച്ഛന്മാരും കൊടുക്കട്ടെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തില് രണ്ട് കിഡ്നി ദൈവം തന്നിട്ടുള്ളതിന് ചിലവരെ സംബന്ധിച്ചിടത്തോളം ചില നിയോഗങ്ങളുണ്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ആ കൊടുത്തതിന്റെ പേരിൽ നമുക്ക് യാതൊരു ഇന്ന് വരെ ലോകത്തിൽ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്ത ആൾക്കും ഒരു പ്രതിസന്ധി ഇതുവരെ വന്നിട്ടില്ല ഇതൊക്കെ ഇന്ന് വ്യാപകമായിട്ട് ജനങ്ങൾക്കറിയാം പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ സ്വാർത്ഥത എനിക്ക് കൊടുക്കാൻ പറ്റില്ല ഞാൻ ചില കാര്യങ്ങൾ ഓർക്കാറുണ്ട് ഭാര്യയും മിക്കവരും ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു അച്ഛൻ എൻ്റെ ഭാര്യയുണ്ട് അച്ഛനൊന്ന് സംസാരിക്കുക ഞാൻ എന്തിനാ അല്ല എനിക്ക് കിഡ്നി അവള് തരണം അത് എൻ്റെ ഭാര്യയല്ലേ തനിക്കാണ് ചോദിച്ചൂടെ അല്ലാതെ അച്ഛനൊന്ന് പറഞ്ഞാൽ അവൾക്കൊരു ധൈര്യം അപ്പം ഞാൻ വിളിക്കാൻ പറഞ്ഞു രണ്ടുപേരും എഴുതി അപ്പേ ഒരു കുഴപ്പമില്ല നിന്റെ ഭർത്താവിന്റെ കിഡ്നി ഓപ്പോസിറ്റീവാ നിന്റെ കിഡ്നി ഓപ്പോസിറ്റീവ് ഹലോ നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ ആരാ സംസാരിക്കുന്നേ അച്ഛനോട് സംസാരിച്ചു വർഗീസ് പറയ ആരാണ് എവിടെന്ന് കേരള എവിടെ സ്ഥലം എന്താണ് വിശേഷം പറയ് താങ്ക് യു സുഖായിരിക്കുന്നോ ആ ഞാൻ ഈ യാത്രയിലാണ് ഈ മാനിഷാദ നന്നായിരിക്കട്ടെ സുഖായിരിക്കട്ടെ പറയ് താങ്ക് യു താങ്ക് യു നടക്കട്ടെ അപ്പോ ഈ ഈ ഞാൻ ആ വിഷയം പറയാം അപ്പോ ഭാര്യയോട് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്തിന് അവളുടെ ഒരു കിഡ്നി അവളുടെ ഭർത്താവിന് കൊടുക്കാൻ അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ഒരു കുഴപ്പമില്ല സഹോദരി നിങ്ങളുടെ ഒരു കിഡ്നി ഭർത്താവിന് കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒന്നും വിഷമം ഉണ്ടാവില്ല ഞാൻ നേരെ ഇരിക്കണു 5 വർഷമായി യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പൊ ഈ സഹോദരി എന്നെ ഇങ്ങനെ ഇരിക്കണ കണ്ടോ അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമയിലെ നായക ഇരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അധികം സംസാരമില്ല അപ്പൊ ഞാൻ ചോദിച്ചേ ഏയ് ഒന്നും ഉണ്ട് അപ്പോൾ ഇയാളിങ്ങനെ കാത്തിരിക്കുക ഇയാള് ഭാര്യയുടെ മുഖത്ത് നോക്കിയിരിക്കുക ഏയ് ഒരു വാക്ക് കിട്ടാൻ വേണ്ടി ഞാൻ കുറെ സഹോദരി ഭർത്താവിന് പറയൂ സുബൈദ പറഞ്ഞോളൂ പറഞ്ഞോളൂ ചോദിച്ചോളൂ ആ പറയൂ എവിടെ അബുദാബിയിലോ ഞാൻ ഇന്ന് രാത്രി ഞാൻ പോവുകയാണ് ഞാൻ ഈ യാത്രയിലിടയിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ നമ്പർ ഈ ചാനലിൽ നിന്ന് തരാം അപ്പൊ യു ക്യാൻ കോൾ മീ പിന്നീട് വിളിക്കാം അതെ തീർച്ചയായിട്ടും എന്നെ കുറച്ചധികം സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം നാട്ടിലെ നമ്പർ ഇവര് തരും നമുക്ക് സംസാരിക്കാം സുബൈദ ഞങ്ങൾ തരുന്നതായിരിക്കും അച്ഛന്റെ നമ്പർ താങ്ക് യു സുബൈദ താങ്ക് യു വെരി മച്ച് അങ്ങനെ ഈ ഈ സഹോദരിയോട് ഞാൻ സംസാരിക്കണം ഈ സഹോദരിക്ക് അനക്കില്ല ഞാൻ പറഞ്ഞു ഒന്ന് ഒന്ന് മൂള് അവസാനം
ഒരു ചെറിയൊരു ശബ്ദം വന്നു മൂളി ഞാൻ പറഞ്ഞു ഒന്ന് ഉറക്കം മൂളി നിന്റെ ഭർത്താവല്ലേ നീ ഇതെന്ത് വല്ല നഷ്ടപ്പെടാനുള്ള കാര്യമാണോ അവസാനം അവർ രണ്ടുപേരും പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് അവരുടെ വീട് ആ മനുഷ്യൻ ഫോണിൽ കൂടെ വിളിച്ചിട്ട് നിലവിളിച്ച് കറിയാ എൻ്റെ അച്ഛനും അച്ഛനോടല്ലേ അവൾ പറഞ്ഞത് കിട്ടിത്തരാന്ന് ഇപ്പം അവൾ അവളുടെ വീട്ടിൽ പോയി എനിക്ക് തരില്ല എന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ പറ നിങ്ങൾ എന്തുട്ടി കുടുംബജീവിതം എന്ന് പറയണേ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന് കിഡ്നി രോഗം വരുമ്പോൾ ഭർത്താവിന് ഉപേക്ഷിച്ച് സ്വന്തം വീട്ടിൽ പോകുന്ന ഭാര്യ രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്ത് അതാ ഞാൻ പറഞ്ഞ പ്രിയമുള്ള ജീവിതത്തിൻ്റെ മൂല്യം നഷ്ടപ്പെടുന്നു ഈ സങ്കടങ്ങൾ വരുമ്പോഴാണ് മനുഷ്യൻ സ്നേഹിക്കേണ്ടത് സുഖം വരുമ്പോഴല്ല ആൾക്കാർക്ക് മുഴുവൻ സങ്കടങ്ങൾ പങ്കിടാൻ ആരുമില്ല സുഖങ്ങൾ പങ്കിടാൻ ആരുണ്ട് കാശുള്ളപ്പോൾ എന്തോരം പേരാന്നറിയാം 18 വയസ്സിലൊക്കെ എന്തോരം പേരാ പിന്നാലെ നടന്ന് സ്നേഹിക്കാണ്ടവണേ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണ് അത് മറിച്ചിട്ടൊക്കെ 81 ഈ ഇവിടെ ദുബായ് സെൻറ്ററിൽ നിങ്ങൾ ഒരു 10,000 ദർംസ ഒരു കെട്ട് ഇടുക റോട്ടിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു അമ്മൂമേനെ കൊണ്ടിടുക ഒരു 75 വയസ്സുള്ള അമ്മാമേനെ ഇരുത്തുക ഇപ്പുറത്ത് ഒരു 10,000 ദർംസിൻ്റെ കെട്ടിടുക ആൾക്കാരെ ഏതെടുത്തോണ്ട് പോവുക ഏതെടുത്തോണ്ട് പോവുക അമ്മൂമേനെ എടുത്തോണ്ട് പോവില്ലേ ഈ 10,000 കെട്ടിടത്തോണ്ട് പോവുക അപ്പം ഈ അമ്മൂമ്മ അതൊന്നും കാര്യമില്ല വെറുതെ ഓരോ സാധനങ്ങൾ എന്താ കാര്യം ഇവിടെ കേട് വേറൊരു കേടുമില്ല മനുഷ്യന് പണം വേണം മനുഷ്യന് വേണ്ട വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീ 5-10 വർഷം കഴിയുമ്പോൾ ആ താൻ ശുശ്രൂഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന സ്ത്രീയുടെ ആഭരണങ്ങളൊക്കെ കവർന്നെടുത്ത് രാത്രിയിൽ അവളെ കഴുത്തറുത്ത് കൊന്നിട്ട് മുങ്ങുക ഈ സ്ത്രീ എവിടേക്ക് പോകണം ഞാൻ മറ്റൊരു സ്ഥലത്ത് എൻ്റെ യാത്രയിൽ കേട്ട കഥ ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്നിനല്ല സ്വന്തം അപ്പൻ അപ്പനെ ചേട്ടനും കൂടെ കൊന്ന കഥ എന്തിന് ഈ അപ്പൻ ഭർത്ത അവരുടെ അമ്മ മരിച്ചുപോയി അപ്പോൾ ഒരു വേറൊരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ വേറെ സ്ത്രീ വന്നാൽ ഈ അപ്പൻ്റെ സ്വത്ത് ആ സ്ത്രീക്ക് പോവില്ലേ അതുകൊണ്ട് ചേട്ടനും കൂടെ തീരുമാനിച്ചു കോളേജിൽ പഠിക്കുന്ന കുട്ടി കോളേജിൽ നിന്ന് ലെറ്റർ പേഡ് പൊക്കി ക്ലോറോഫോം കിട്ടണമെങ്കിൽ ലെറ്റർ വേണം അതിൽ എഴുതിയെടുത്ത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ക്ലോറോഫോം വാങ്ങിച്ചു കൊണ്ടുവന്ന് അപ്പൻ കിടക്കുന്ന തലോണയുടെ അടിയിൽ ക്ലോറോഫോം വെച്ച് അവിടെ അപ്പൻ കിടന്നു നല്ലോണം വലിച്ചപ്പോൾ അപ്പൻ്റെ ബോധം പോയി രണ്ടുപേരും വന്ന് കഴുത്തിലൊരാൾ തോർത്തിൻ്റെ അടുത്ത് മുറുക്കി തലോണ കമത്തി വെച്ച് സ്വന്തം അപ്പനെ കൊന്നിട്ട് ഈ മക്കൾ എന്ത് അർത്ഥമുള്ള ജീവിതം നയിക്കും പറയുന്നവർ ഈ ലോകത്തിൽ മനുഷ്യരൊക്കെ മനുഷ്യരെ കൊന്നിട്ട് ജീവിക്കുമ്പോൾ ഒരാളെ കൊന്നാലുണ്ടല്ലോ അന്ന് തൊട്ട് മരിക്കണവരെ അവൻ മരിക്കണ സമയത്ത് അവന് നെഞ്ചത്ത് വേനയല്ല എന്ത് വേന വന്നാലൊരു ആശ്വാസം കിട്ടില്ല കാരണം നീ ഒരാളുടെ ജീവിതത്തിൻ്റെ വേദനകൾ വകവയ്ക്കാതെ ജീവിച്ചത് അതുകൊണ്ട് പറയാം അതാണ് എന്നെ ഐസക് ന്യൂട്ടൻ്റെ കാര്യം പറഞ്ഞത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തി തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതുകൊണ്ട് ഈ അവയവദാനത്തിൻ്റെ ഈ മേഖലയിൽ കുറേ പേര് ഇപ്പോൾ കൊച്ചു വസിച്ചിട്ടില്ല പള്ളി അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയാം എന്നെ കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും കിഡ്നി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോളൂ ചില ആവേശം മൂത്തിട്ട് ചില പ്രസംഗം അപ്പോൾ ഇത് കേട്ടിട്ട് ചില ആൾക്കാരെ വിളിച്ചിട്ട് ചിലപ്പോൾ പറയും അച്ഛോ ഞാനൊരു കിഡ്നി തരാം ഒരവസരത്തിൽ ഒരു ടോക്ക് പോയപ്പോണ്ടായ കഥ ഞാൻ ആലോചിക്കുക ഒരു 1.5 മണിക്കൂർ ടോക്ക് കഴിഞ്ഞപ്പോൾ ഒരാൾ കൊണ്ട് ഫാദറെ ഫാദറുടെ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടി അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കയ്യ് എൻ്റെ ഒരു കാല് എൻ്റെ ഒരു കണ്ണ് എൻ്റെ ഒരു ചെവി എൻ്റെ ഒരു കിഡ്നി ഞാൻ എന്ത് പറയണേ അതൊക്കെ രണ്ടെണ്ണുള്ളത് എല്ലാം ഓരോന്ന് തരാം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ സാധനമുള്ളത് കൊടുക്കാൻ പറ്റില്ല കൈ കാലത് കൊടുക്കാം ഇല്ല രണ്ടെണ്ണുള്ളതൊക്കെ ഓരോന്ന് ഞാൻ കൊടുക്കാം ഒരു കാര്യം ചെയ്യേ ചേട്ടാ നാളെ പോയിട്ട് ഒരു മുട്ടുസൂചി എടുക്കുക വീട്ടിൽ നിന്ന് ആ മുട്ടുസൂചി അപ്പുറത്ത് വീട്ടുകാർക്ക് കൊടുത്തു നോക്ക് എന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ചക്കക്കുരു എടുക്കുക എന്നിട്ട് അപ്പുറത്ത് വീട്ടിലേക്ക് കൊടുക്കുക എന്നിട്ട് വല്ല വിഷമം നെഞ്ചത്ത് ഉണ്ടോയെന്ന് ആലോചിക്കുക അങ്ങനെ മുട്ടുസൂചി ചക്കക്കുരു അങ്ങനെ ഓരോന്ന് കൊടുത്ത് അവസാനം കിഡ്നി മിക്ക് വരാം ഇത് ആവേശം മാത്രമാണ് മനുഷ്യരുടെ ഉള്ളിൽ അതുകൊണ്ട് ഞാൻ പറയാം പറയണ കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലാത്ത കാര്യം ഉണ്ടല്ലോ നോ എന്ന് പറഞ്ഞോ നിങ്ങൾ ഗ്രേറ്റാ അല്ലാണ്ട് എപ്പോഴും യെസ് പറയണമെന്ന് നിർബന്ധമില്ല നമുക്ക് പറ്റാത്ത കാര്യം പ്രത്യേകിച്ച് മക്കളെ കുട്ടികൾ സൂയിസൈഡ് ചെയ്തെന്ന് കൂടി കൂടി വരികയാണ് തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് വരാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ നമസ്കാരം ആരാ സംസാരിക്കുന്നത് മിനി പറയൂ ഹായ് ഫാദർ ഫാദറിന് എന്നെ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല ഫാദർ ബോംബെയില് പോവായിലുണ്ടായിരുന്നപ്പോ ഞങ്ങൾ അവരെ ഫാദറിന്റെ ഇടവകയിലായിരുന്നു ഓ റൈറ്റ് മിനി എവിടെന്നാണ് നാട്ടിലെവിടെയാണ്
സന്തോഷം, സുഖായിരിക്കട്ടെ, നല്ല കുടുംബജീവിതം നയിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ, എന്റെ പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്ന് പോവുകയാണ്, എന്റെ നമ്പർ ഈ ചാനലിൽ ചോദിച്ച് നിങ്ങൾക്ക് തരും, യു ക്യാൻ കോണ്ടാക്ട് മീ. പ്രാർത്ഥിക്കണം. അവസാനം പറയുന്നതായിരിക്കും മിനി പ്രോഗ്രാം കാണൂ അവസാനം വരെ. അപ്പൊ അതാണ് ഈ അവയവദാനത്തിന്റെ മേഖലയില് ഇന്ന് ഇന്ന് ധാരാളം പേര് കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഈ ഞാൻ പറഞ്ഞ ഇതാണ്, നമ്മൾ ആവേശങ്ങളെ കുറയ്ക്കുക, നമ്മൾ റിയാലിറ്റിയെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറാക്കുക. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത അവസ്ഥ, ചിലപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ബുദ്ധിമാനിയുള്ള കുട്ടി ഉണ്ടാകുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭാര്യയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും. പക്ഷെ അവിടെയൊന്നും നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ രൂക്ഷമായിട്ടുള്ള കഠിനമായ തീരുമാനങ്ങൾ എടുക്കരുത്. ഞാൻ ഒരു ഗുരുവായൂർ പോയപ്പോൾ അവിടെ ഒരു സഹോദരി ഭർത്താവിൻ്റെ മദ്യപാനം സഹിക്ക വയ്യാണ്ടായപ്പോൾ മണ്ണെണ്ണൊഴിച്ച് തീ കൊടുത്തു. ഭർത്താവ് ഓടി വന്നു, ഭാര്യ രക്ഷിക്കാൻ വേണ്ടി ചെന്ന് കെട്ടിപ്പിടിച്ച രണ്ടാളും കത്തി, രണ്ടാളും മരിച്ചു. ഞാൻ ആ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ 4 ദിവസം മുമ്പ് വരുന്നത്. 3 കുഞ്ഞുമക്കളുണ്ട് അവിടെ. ഈ 3 കുഞ്ഞുമക്കളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ നിശ്ചയിക്കും. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഫാദറായി എനിക്ക് എത്രത്തോളം ജീവിക്കാൻ പറ്റി, ഇതിൻ്റെ ഇടയിൽ ഒന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായില്ല. അതെൻ്റെ പുണ്യമല്ല, അത് ദൈവം എനിക്ക് തന്നത് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനാണ്. നമ്മളൊരു കാര്യമല്ല, നമ്മൾ ഈ ദുബായിൽ വന്ന് നിങ്ങൾ കുറേയൊക്കെ ജീവിക്കുമ്പോൾ എനിക്ക് വീടുണ്ട്, ഫ്ലാറ്റുണ്ട്, സൗകര്യം, അതൊക്കെ എക്സ്ട്രാ. ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടാകണം. കൂടുതൽ ഉണ്ടാകാനല്ല, നിങ്ങളുടെ മനസ്സിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാകണം. നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശരീരത്തിൽ കുഷ്ഠരോഗം വരാം, ക്യാൻസർ രോഗം വരാം, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ, ആ നന്മ നഷ്ടപ്പെടുത്തരുത്. നാനാജാതി മതസ്ഥർ വസിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് എന്ന് പറയുമ്പോൾ, അല്ലേ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, നമ്മളെല്ലാം മനുഷ്യരാണ്. ആ മനുഷ്യത്വം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ. ഞാൻ ചോദിച്ച ആളെ നമ്മൾ ദ്രോഹിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണില്ല, അതിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ജീവൻ, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന അതേ ജീവനാണ് അവൻ്റെ ഉള്ളിൽ വസിക്കുന്നത്. അവൻ്റെ കണ്ണീരിൻ്റെ രുചി ഉപ്പാണ്, എൻ്റെയും കണ്ണീരിൻ്റെ രുചി ഉപ്പാണ്. അവൻ്റെ ശരീരത്തിലെ രക്തം ചുവപ്പാണ്, എൻ്റെയും രക്തം ചുവപ്പാണ്. എൻ്റെ അമ്മ മരിച്ചു കിടന്നിട്ട ശവമഞ്ചത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വികാരവും ആ സഹോദരൻ്റെ അമ്മ മരിച്ചു കിടന്നിട്ട് ശവമഞ്ചത്തിന് വികാരം ഒന്നാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന് മൂല്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരർത്ഥം ഉണ്ടാവും അല്ലേ അച്ഛാ? നമുക്കൊരു ബ്രേക്കിന്റെ സമയമായിരിക്കാണ്, ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. ഉയരത്തിൽ ഇനിയും ഒരു ബ്രേക്ക് ആണ്, ബ്രേക്ക് കഴിഞ്ഞ് വന്ന അച്ഛൻ കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും. സോ സീ യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്.